എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ആൽക്കമിയുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ മതപീഡനങ്ങളെ ഭയന്ന് ക്രിസ്ത്യാനികളിൽ തന്നെയുള്ള പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികൾ, അതായത് കത്തോലിക്കാരല്ല പ്രൊട്ടസ്റ്റന്റുകാര്, വടക്കേ അമേരിക്കയുടെ കിഴക്കു ഭാഗത്തേക്ക് കുടിയേറി പാർത്തു. ഇവരെ എന്തറിയപ്പെട്ടു? തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടു. ഇവരുമായിട്ട് ബന്ധപ്പെട്ട കപ്പൽ ഏതാണ് എന്നൊരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. മെയ് ഫ്ലവർ ആണ്. തീർത്ഥാടക പിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട കപ്പൽ മെയ് ഫ്ലവർ ആണ്. ഇവര് വടക്കേ അമേരിക്കയുടെ കിഴക്കു ഭാഗത്ത് 13 കോളനികൾ സ്ഥാപിച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, കോളനി നിവാസികൾ, അതായത് ഇപ്പൊ ഈ കോളനിക്കാര് ഇംഗ്ലണ്ടിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ട് അവിടേക്ക് ഗവർണർമാരെ അയക്കാൻ തുടങ്ങി. മാത്രമല്ല ഒരുപാട് നിയമങ്ങള്, നാവിഗേഷൻ നിയമം, പിന്നെ പഞ്ചസാര ഇറക്കുമതി നിയമം, അങ്ങനെ സ്റ്റാമ്പ് നിയമം, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് നികുതികള് ഇവരുടെ മേലിങ്ങനെ ചുമത്താൻ തുടങ്ങി. അപ്പോഴാണ് നമ്മുടെ ജെയിംസ് ഓട്ടിസ് എന്ത് പറഞ്ഞത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. കാരണം ഇവരിപ്പോ താമസിക്കുന്നത് അമേരിക്കയിലാണ്, ഇംഗ്ലണ്ടുമായിട്ട് ഇവർക്ക് ബന്ധമില്ല, ഇംഗ്ലണ്ടിൽ ഇവരെ താമസിക്കാനും സമ്മതിക്കൂല. പക്ഷെ പിന്നെ എന്തിനാണ് നമ്മൾ ഈ നികുതികളൊക്കെ അവർക്ക് കൊടുക്കണേ എന്ന് ജെയിംസ് ഓട്ടിസ് ആ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങളുടെ ഇടയിലൊക്കെ പ്രചരിപ്പിച്ചു. അപ്പോ ശ്രദ്ധിക്ക, ഇവര് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരാണ്. എന്നിട്ടും ബ്രിട്ടീഷ് ഇംഗ്ലണ്ടുകാർ എന്ത് ചെയ്തു, ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു, ഒരുപാട് നികുതികൾ ഇവരുടെ മേലിങ്ങനെ ചുമത്താൻ തുടങ്ങി. എന്ത് പറഞ്ഞിട്ട്? ഇവര് ഇംഗ്ലണ്ടിന്റെ കീഴിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അമേരിക്കയിൽ എല്ലായിടത്തും ഈ മുദ്രാവാക്യം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം എല്ലായിടത്തും ഇങ്ങനെ കേട്ടു തുടങ്ങി. അപ്പോ അവിടെ ഒരു നമുക്കൊരു ഡെഫിനിഷൻ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. മെർക്കന്റലിസം, മാതൃരാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് കോളനികളെ ചൂഷണം ചെയ്യുന്ന നയം മെർക്കന്റലിസം എന്ന പേരിൽ അറിയപ്പെട്ടു. ഒന്നുകൂടി ശ്രദ്ധിക്കുക, മാതൃരാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. അവരുടെ നന്മക്ക് വേണ്ടിയിട്ട് അവിടെ ഇവർക്ക് അവിടെ പ്രാതിനിധ്യം ഇല്ല, ഇവരെ അവിടുന്ന് പുറത്താക്കി. എന്നിട്ട് അവരുടെ നന്മക്ക് വേണ്ടിയിട്ട് ഇവരെ ചൂഷണം ചെയ്യുന്ന ഈ നയത്തിനെയാണ് എന്ത് വിളിച്ചത്? മെർക്കന്റലിസം. ടീച്ചർ ഒന്നുകൂടി പറയാണ്, മാതൃരാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി കോളനികളെ ചൂഷണം ചെയ്യുന്ന നയം മെർക്കന്റലിസം എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ ടീച്ചർ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാണ്, ശ്രദ്ധിക്കാം. അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ചു പേര്, ആരാണ് അവര്? തീർത്ഥാടക പിതാക്കള്, മെയ് ഫ്ലവർ എന്ന് പറയുന്ന കപ്പലില് അമേരിക്കയിലേക്ക് വരികയാണ്. അമേരിക്കയുടെ കിഴക്കു ഭാഗത്ത് കുടിയേറി പാർത്തു. അവിടെ ഇവര് 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പൊ ഇവരിപ്പോ താമസിക്കുന്നത് അമേരിക്കയിലാണ്. ഇംഗ്ലണ്ടിൽ ഇവർക്ക് ഒരു പ്രാതിനിധ്യം ഒരു കാര്യത്തിലും ഒന്നും കൊടുത്തില്ല. പക്ഷെ ഇംഗ്ലണ്ടുകാർ എന്ത് ചെയ്തു, ഇതൊക്കെ നമ്മുടെ രാജ്യത്തു നിന്നുള്ള വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഗവർണർമാരെ അയച്ചു. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരെ അയച്ചിരുന്നില്ലേ ഗവർണർമാരെയും ഗവർണർ ജനറൽമാരെയൊക്കെ? അതുപോലെ അങ്ങോട്ട് ഗവർണർമാരെ അയക്കുകയും അവർക്ക് പഞ്ചസാര ഇറക്കുമതി ചെയ്യാനെങ്കിൽ ഇംഗ്ലണ്ടിന് ക്യാഷ് കൊടുക്കണം, ഒരു സ്റ്റാമ്പ്, അതായത് എന്തെങ്കിലും കൈമാറ്റമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതൂലേ, അതിന് അവർക്ക് നികുതി കൊടുക്കണം. നാവിഗേഷൻ, എന്തെങ്കിലും വ്യാപാരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലും എന്തെങ്കിലും കപ്പലെടുക്കണമെങ്കിലും ഒക്കെ ഇവർക്ക് നികുതി കൊടുക്കേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അമേരിക്കക്കാർ, ഈ കോളനിയിലുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അതായത് നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനു നിങ്ങൾക്ക് നികുതി തരണം എന്നൊരു ചോദ്യം ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ അമേരിക്കയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ മെർക്കന്റലിസം എന്ന് പറഞ്ഞൊരു നിയമമാണ് ഇംഗ്ലീഷുകാർ അവിടെ പ്രയോഗിച്ചത്. ആ നയം എന്താണ്? മാതൃരാജ്യത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് കോളനികളെ ചൂഷണം ചെയ്യുന്ന നയത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മെർക്കന്റലിസം എന്ന് പറഞ്ഞത്.